Yeah. This video deals with a topic from module 5 in the subject AC304 VLSI. So here we are going to discuss about ROM, that is read-only memory. Read-only memory allows only the retrieval of previously stored data and do not permit modification during operation. Also, these are non-volatile, that is, the data stored are not lost even when the power supply is off. So, ROM-ന്റെ basic characteristics നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് മെയിൻ ആയിട്ട് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്, ഓൾസോ റീഡ് ഓൺലി മെമ്മറിയാണ്. നമുക്ക് ഈ മെമ്മറിയിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ബേസിക് മെമ്മറി ആർക്കിടെക്ചർ നേരത്തെ ഫെമിലറൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു എറേ ആയിട്ടാണ് മെമ്മറി കമ്പ്യൂട്ടറിൽ ഉണ്ടാവുന്നത്. സോ ഈ എറയിൽ ദിസ് നമുക്കിവിടെ എന്താ ഓരോ സെൽസിലും നമ്പർ ഓഫ് സെൽസ് ഉണ്ടാവും. ഓരോ സെല്ലിലും സിംഗിൾ ബിറ്റ് സ്റ്റോറേജ് സെൽസാണ്, ലോജിക് വൺ അല്ലെങ്കിൽ ലോജിക് സീറോ ആണ് ഓരോ സെല്ലിലും സ്റ്റോർ ചെയ്യുന്നത്. അത് ഇതുപോലെ ഒരു എറേ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. സോ നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെലക്ട് ലൈൻസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു റോ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ സെലക്ട് ലൈനിലുള്ള ഈ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ്, ഈ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഓരോന്നിനും നമുക്ക് പറയാം ഓരോ മെമ്മറിയിലും വേർഡ് സീറോ, വേർഡ് വൺ, എക്സെട്ര, ഇതുപോലെ എൻ വേർഡ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. വി ഹാവ് വൺ ടു അപ് ടു എൻ സെലക്ട് ലൈൻസ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെലക്ട് ലൈൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സെലക്ട് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ആ റോയിലുള്ള ഓരോ സെല്ലിലുള്ള ഡാറ്റ, അതായത് വണ്ണോ സീറോ ഉള്ള ആ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയാണ് നമുക്ക് വേർഡായിട്ട് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. മെമ്മറി റീഡ് ചെയ്യുകയാണെങ്കിൽ, ഈ മെമ്മറി റൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ ഒരു സെല്ലിൽ ഡാറ്റ റൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു റോ സെലക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ അതിനകത്തേക്ക് ആ ഒരു സെല്ലിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള മെമ്മറി സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇതിൻ്റെ ഈ റോ സെലക്ട് ചെയ്യുന്ന സിഗ്നൽസിനെ വേർഡ് ലൈൻ എന്ന് പറയാം. അതേപോലെ കോളത്തിൽ നമുക്ക്, അതായത് നമുക്ക് വേർഡ് വേർഡ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആണ്. സോ ഈ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിൽ ഓരോ ലൈനിനെയും ബിറ്റ് ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് വേർഡ് ലൈൻസ് റോയിലും നമ്പർ ഓഫ് ബിറ്റ് ലൈൻസ് കോളത്തിലുമായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും മെമ്മറിക്ക് ബേസിക്കായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് 4x4 മോസ് റോം സെൽ അറേ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 4x4 മോസ് റോം സെൽ അറേ മീൻ ചെയ്യുന്നത്, ദിസ് 4x4 മീൻസ് വി ഹാവ് 4 വേർഡ് ലൈൻസ്, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് WL0, WL1, WL2 ആൻഡ് WL3. ആൻഡ് നെക്സ്റ്റ് 4 റെപ്രസെൻറ്റ് ഈച്ച് റോ കൺസിസ്റ്റിംഗ് ഓഫ് 4-bit ഡാറ്റ, ദാറ്റ് ഈസ് യു ഹാവ് 4-bit ലൈൻസ്, BL0, BL1, BL2 ആൻഡ് BL3. ഓക്കെ, സോ 4 വേർഡ് ലൈൻസ്, 4-bit ലൈൻസ്, അതാണ് നമ്മുടെ 4x4 അറേ. സോ നമുക്ക് ഫെമിലറൈസ് ചെയ്യാനുള്ളത് 4x4 റോം സെൽ അറേ ആണ് യൂസിങ് മോസ്ഫെറ്റ്. ഓക്കെ, സോ അതിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അത് നോർ ബേസ്ഡ് ഉണ്ട്, നാൻ ബേസ്ഡ് ഉണ്ട്, ഓർ ബേസ്ഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൂന്ന് സ്ട്രക്ചറും ഫെമിലറൈസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർ ബേസ്ഡ് 4x4 മോസ് റോം സെൽ അറേ ആണ്. ഓക്കെ, സോ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ് റോം സെൽ, ദാറ്റ് ഈസ് ഹിയർ ഇതൊരു ബിറ്റ് ലൈൻ, ഒരു വേർഡ് ലൈൻ ആണെങ്കിൽ ഈ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോസ്ഫെറ്റ്. ഓക്കെ, ആ മോസ്ഫെറ്റിൻ്റെ ഒരു ടെർമിനൽ ബിറ്റ് ലൈനിൽ കണക്റ്റഡ് ആയിരിക്കും, മറ്റേ ടെർമിനൽ ഗ്രൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, സോ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് വേർഡ് ലൈൻ ഹൈ ആക്കുന്ന സമയത്ത് എൻമോസ് ഓണാവും. എൻമോസ് ഓണാവും, ദാറ്റ് മീൻസ് നമ്മുടെ ബിറ്റ് ലൈനിലുള്ള ബിറ്റ് ലൈൻ കണക്റ്റഡ് ടു ഗ്രൗണ്ട്. സോ ബിറ്റ് ലൈനിലുള്ള വാല്യൂ ലോജിക് 0 ആവും. ഓക്കെ, സോ നമ്മളിവിടെ ഈ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ ഒരു സെൽ ഉണ്ടെങ്കിൽ ഇവിടെ ലോജിക് 0 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് വേർഡ് ലൈനും ബിറ്റ് ലൈനും വരുന്ന ക്രോസ് പോയിന്റിൽ ഒരു എൻമോസ് പ്രസൻ്റ് ആണെങ്കിൽ, ഈ വേർഡ് ലൈനിൽ ഹൈ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എൻമോസ് ഓൺ ആവും, ദെൻ ബിറ്റ് ലൈൻ വോൾട്ടേജ് ബിക്കം ലോജിക് 0. സോ നമുക്ക് ഈ ഒരു ലൈനിൽ കിട്ടുന്നത് 0 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മൾ ഈ ഒരു വേർഡ് ലൈൻ ബിറ്റ് ലൈൻ, ഇവിടെ നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ കണക്റ്റ് ചെയ്തില്ലെങ്കിൽ
അതിൻ്റെ മീനിങ് ഇത് ആക്ടിവേറ്റ് ചെയ്താലും ഈ ബിറ്റ് ലൈനിലെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യൂല. ദാറ്റ് ഈസ് അത് ഓൾറെഡി ഉള്ള ഒരു ലോജിക് ഹൈ വാല്യൂയില് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു മോസ് സ്ട്രക്ചറാണ് നമ്മൾ നോർ ബേസ്ഡ് റോംസെൽ അറേയിൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമുക്കിവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വേർഡ് ലൈൻ ബിറ്റ് ലൈൻ ക്രോസ് പോയിന്റിൽ ട്രാൻസിസ്റ്റർ എൻ മോസ് പ്രസൻ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ കറസ്പോണ്ടിങ് സെൽ സ്റ്റോർസ് ലോജിക് സീറോ വാല്യൂ ആൻഡ് ആബ്സെൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ മീൻസ് ഇറ്റ് ഈസ് ലോജിക് വൺ. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 4x4 അറേ ഒന്ന് നോക്കാം. സോ 4x4 മോസ് റോം സെല്ലിൽ ആസ് ഓൾറെഡി സെറ്റ് 4 വേർഡ് ലൈൻസ് 4 ബിറ്റ് ലൈൻസ്. ഓക്കെ, പിന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് പുൾ അപ്പ് ഡിവൈസസ് ഉണ്ട്, ദാറ്റ് ഈസ് പി മോസ് ട്രാൻസിസ്റ്റേഴ്സ്. ഓരോ ബിറ്റ് ലൈനിലും ഓരോ പി മോസ് ട്രാൻസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗേറ്റിൽ നമ്മൾ ഗ്രൗണ്ട് വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആസ് യു ഓൾറെഡി നോ പി മോസിൻ്റെ ഗേറ്റിൽ ഇതേപോലെ ലോ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പി മോസ് ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ഓൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അതിൻ്റെ സോഴ്സ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഇവിടെ എല്ലാത്തിൻ്റെയും സോഴ്സ് വി ഡി ഡിയിലോട്ട് സപ്ലൈ വോൾട്ടേജിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ ട്രാൻസിസ്റ്റർ ഓൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഡ്രെയിൻ ടെർമിനലിൽ ഹൈ വോൾട്ടേജ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ലൈൻസിലും എല്ലാ ബിറ്റ് ലൈൻസിലും ഹൈ വോൾട്ടേജാണ്. ഓക്കെ, അണ്ടർ വിച്ച് കേസ്? വേർഡ് ലൈൻസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാത്ത കേസ്. ഓക്കെ, അപ്പോൾ വേർഡ് ലൈൻസ് ഒന്നും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ലെറ്റ് ഇറ്റ് ബി സീറോ, ഡബ്ല്യു എൽ ഓഫ് സീറോ, ഡബ്ല്യു എൽ ഓഫ് 1, 2, 3 എല്ലാം സീറോ ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ദ വേർഡ് വാല്യൂ വിൽ ബി 1111. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ 0000. ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് കണ്ടീഷൻ. ഇവിടെ നമ്മൾ വേർഡ് ലൈൻസ് ഒന്നും ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. ആ കണ്ടീഷനിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ ട്രാൻസിസ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നില്ല മീൻസ് ദിസ് ഇസ് ഓൾ സീറോ. സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് ഏതൊക്കെ ക്രോസ് പോയിന്റ് ട്രാൻസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടോ അവിടെ ഒക്കെ എന്താ ലോ വോൾട്ടേജ് ആയതുകൊണ്ട് എൻമോസ് ഓഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ട്രാൻസിസ്റ്റേഴ്സിനൊന്നിനും എഫക്റ്റ് ഇല്ല. സോ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഈ പി മോസ് ഓൺ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ബി എൽ ഓഫ് 0, 1, 2, 3 ഓൾ വിൽ ബി ഹൈ. ഇതാണ് അതിൻ്റെ ഡിഫോൾട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇഫ് ഡബ്ല്യു എൽ ഓഫ് 0 = 1, സോ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. നമ്മൾ ഈ ഒരു വേർഡ് അതായത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് മെമ്മറി സെല്ലിലുള്ള ഫസ്റ്റ് റോയിലുള്ള ഡാറ്റ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഡബ്ല്യു എൽ ഓഫ് 0 ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അത് ലോജിക് 1 ചേഞ്ച് ചെയ്തു. ഓക്കെ, കീപ് അതർ വാല്യൂ 0. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഈ ഒരു വേർഡ് ലൈൻ, സോ ഈ ഒരു വേർഡ് ലൈനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സെല്ലിലുള്ള ഡാറ്റ റീഡ് ചെയ്യണം. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ബി എൽ ഓഫ് 0, ഈ ഡബ്ല്യു എൽ ഓഫ് 0 ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലൈനിലാണ് ഹൈ വോൾട്ടേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡ് ലൈനിൽ കറസ്പോണ്ടിങ് ആയിട്ട് ക്രോസ് പോയിൻറ്സ് ചെക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ലൈൻ മാത്രം, അതായത് കറസ്പോണ്ടിങ് ടു ബി എൽ ഓഫ് 1, ആ ഒരു ലൈനിൽ മാത്രമാണ് ട്രാൻസിസ്റ്റർ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ബാക്കി ഇവിടെയുള്ള ഈ ഒരു ക്രോസ് പോയിൻസിലൊന്നും ട്രാൻസിസ്റ്റേഴ്സ് ഇല്ല. അത് മീൻ ചെയ്യുന്നത് ഈ ഒരു ലൈനിൽ, ദാറ്റ് ഈസ് ബി എൽ ഓഫ് 1 ഈ ട്രാൻസിസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഹൈ ആകുമ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആവും, ആ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ടെർമിനൽ നമ്മൾ ഗ്രൗണ്ടിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഗ്രൗണ്ടിലോട്ടാണ് കണക്ട് ചെയ്തത്. സോ ഈ ബിറ്റ് ലൈനിലുള്ള ഹൈ വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്ത് ദാറ്റ് വിൽ ബിക്കം 0. ദാറ്റ് ഈസ് ഇതിൻ്റെ മീൻ ചെയ്യുന്നത് ഡബ്ല്യു എൽ ഓഫ് 0 1 ഈ ബി എൽ ഓഫ് 1 വോൾട്ടേജ് 0 ചേഞ്ച് ചെയ്യും. ഓക്കെ, ബി എൽ ഓഫ് 1 വോൾട്ടേജ് 0 ചേഞ്ച് ചെയ്യും. ബാക്കി എല്ലാത്തിലും എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ 1 1 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മീനിങ് നമ്മുടെ ഈ ഒരു റോയിൽ ഉള്ള ഡാറ്റ 1011 ആണ്. ദാറ്റ് ഈസ് ഈ ഒരു സെല്ലിലുള്ളത് 1011 എന്ന് പറയുന്ന ഡാറ്റയാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിമിലർലി നിങ്ങൾ നെക്സ്റ്റ് കേസ് നോക്കുക. ഡബ്ല്യു എൽ വണ്ണിൽ ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ, സോ ഡബ്ല്യു എൽ 1 ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡബ്ല്യു എൽ ഓഫ് 1 ഇൻപുട്ട് മാത്രം 1 ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ഇപ്പോൾ നമ്മൾ ഡബ്ല്യു എൽ ഓഫ് 1 മാത്രമാണ് 1 ബാക്കിയെല്ലാം 0 ആണ്. ദെൻ ഇൻ ദാറ്റ് കേസ് യു ക്യാൻ സീ ട്രാൻസിസ്റ്റർ ആൻഡ് മോസ് ട്രാൻസിസ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് അറ്റ് ബി ആർ ബി കറസ്പോണ്ടിങ് ടു ദ ക്രോസ് പോയിന്റ് ബിറ്റ് ലൈൻ 0 ആൻഡ് ബിറ്റ് ലൈൻ 3. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ബി എൽ ഓഫ് 0 കറസ്പോണ്ടിങ് ആയിട്ടും ബി എൽ ഓഫ് 3 എന്ന് പറയുന്ന ബിറ്റ് ലൈനിലേക്കും എൻ മോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഡബ്ല്യു എൽ 1 ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും,
ഇതും ഓൺ ആവും ബാക്കിയെല്ലാം സീറോ ആയതുകൊണ്ട് ബാക്കിയെല്ലാ ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആയിരിക്കും ഓക്കേ അപ്പോൾ ഇത് രണ്ടും ഓൺ ആവും ഇത് രണ്ടും ഓൺ ആയി കഴിഞ്ഞാൽ അത് ആ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഗ്രൗണ്ടിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സോ വോൾട്ടേജ് ഇൻ ബിറ്റ് ലൈൻ സീറോ ആൻഡ് ബിറ്റ് ലൈൻ ത്രീ ബിറ്റ് ലൈൻ സീറോയിലും ബിറ്റ് ലൈൻ ത്രീയിലും നൗ വോൾട്ടേജ് ബിക്കം സീറോ ദറ്റ് ഈസ് ബി എൽ എഫ് സീറോ സീറോ ആവും ബി എൽ എഫ് ത്രീ സീറോ ആവും ബാക്കി രണ്ട് ലൈൻസിലും നേരത്തെ ഉണ്ടായിരുന്ന ഹൈ വാല്യൂ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും ഓക്കെ ദറ്റ് മീൻസ് ഡബ്ല്യു എൽ എഫ് വൺ ഈ സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ സീറോ വൺ വൺ സീറോ ആണ് ഓക്കെ നൗ കമ്മിങ് ടു നെക്സ്റ്റ് കേസ് ഡബ്ല്യു എൽ എഫ് ടു ദറ്റ് ഈസ് നമ്മൾ തേർഡ് റോയിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യുകയാണ് അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഡബ്ല്യു എൽ എഫ് ടു വൺ ആയിട്ട് ചേഞ്ച് ചെയ്യും ബാക്കിയെല്ലാം സീറോ ആക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ ഡബ്ല്യു എൽ എഫ് ടു വേർഡ് ലൈൻ ടു ആണ് സെലക്ട് ചെയ്തേക്കുന്നത് സോ വേർഡ് ലൈൻ ടു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റോയിൽ ബിറ്റ് ലൈൻ വണ്ണിലും ബിറ്റ് ലൈൻ ത്രീയിലും ഈ രണ്ട് പൊസിഷനിലാണ് ട്രാൻസിസ്റ്റേഴ്സ് ഉള്ളത് സോ ഇവിടെ രണ്ട് ഈ രണ്ട് പോയിൻ്റിലും സപ്ലൈ വോൾട്ടേജ് ലോവർ ചെയ്ത് സോറി വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്ത് ബിറ്റ് ലൈൻ വണ്ണിലും ബിറ്റ് ലൈൻ ത്രീയിലും വോൾട്ടേജ് സീറോ ആവും ബാക്കിയുള്ള രണ്ട് ബിറ്റ് ലൈൻസിലും ഹൈ വാല്യൂ തന്നെയായിരിക്കും സോ വെൻ ഡബ്ല്യു എൽ ടു ഈക്വൽ ടു വൺ ബി എൽ ഓഫ് വൺ ബിക്കം സീറോ ആൻഡ് ബി എൽ ഓഫ് ത്രീ ബിക്കം സീറോ റിമൈനിങ് വൺ ഓക്കെ ഇനി ഫൈനൽ കേസ് വെൻ വി ആക്ടിവേറ്റഡ് ഡബ്ല്യു എൽ ത്രീ സോ ഡബ്ല്യു എൽ ത്രീയിൽ ഹൈ ആക്കിയാണ് യു ക്യാൻ സീ ആ ഒരു റോയിൽ ട്രാൻസിസ്റ്റേഴ്സ് ഒന്നും തന്നെ കണക്ട് ചെയ്തിട്ടില്ല സോ ബിറ്റ് ലൈൻസിലുള്ള വോൾട്ടേജ് എല്ലാം ഡിഫോൾട്ട് കണ്ടീഷനിലുള്ള ഹൈ വാല്യൂ ആയിരിക്കും ഓക്കെ അവിടെ വാല്യൂസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല ഓക്കെ ഇതാണ് നമ്മുടെ നോർ ബേസ്ഡ് റോമറേൻ്റെ ഓപ്പറേഷൻ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ബിറ്റ് ലൈൻ വേർഡ് ലൈൻ ക്രോസ് പോയിൻറ്സിൽ പ്രസൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ പ്രസൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഇൻഡിക്കേറ്റ്സ് ലോജിക് സീറോ ആൻഡ് ആബ്സെൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഇൻഡിക്കേറ്റ്സ് ലോജിക് വൺ വാല്യൂ ഓക്കെ സോ സിംപ്ലി വി ക്യാൻ റീഡ് ലൈക്ക് ദിസ് ഹിയർ ആബ്സെൻസ് ഓഫ് ട്രാൻസിസ്റ്റർ ദറ്റ് മീൻസ് വൺ സീറോ വൺ വൺ ദാറ്റ് സിമിലർലി സീറോ വൺ വൺ സീറോ സീറോ വൺ വൺ സീറോ ഹിയർ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ ലാസ്റ്റ് കേസ് വൺ 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 അപ്പോൾ നമുക്ക് ഇതേപോലെ ഡാറ്റ റീഡ് ചെയ്യാം സോ ഇവിടെ പ്രോസസ്സ് ഒന്നുകൂടെ നോക്കുക നമ്മൾ ഏതൊക്കെ വേർഡ് ലൈൻസ് സെലക്ട് ചെയ്യുന്നു ആ വേർഡ് ലൈൻസിലുള്ള എൻമോസ് കറസ്പോണ്ടിങ് ആയിട്ട് ഓൺ ആകുന്നു സോ ആ ഓൺ ആകുമ്പോൾ ദാറ്റ് ബിറ്റ് ലൈൻസിൽ വോൾട്ടേജ് ഹൈ ടു ലോയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു ഓക്കെ ഹൈ ടു ലോ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നു സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ അവിടെ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും ഓക്കെ ദിസ് ഈസ് ഓൾ അബൌട്ട് റോം സെല്ലറെ നോർ ബേസ്ഡ് റോം സെല്ലറെ ഓക്കെ നെക്സ്റ്റ് വി ക്യാൻ സീ ഫോർ ബൈ ഫോർ മോസ് റോം സെല്ലറെ നാൻ ബേസ്ഡ് സോ നമ്മൾ നേരത്തെ നോർ ബേസ്ഡ് റോം സെല്ലറെ ഫെമിലറൈസ് ചെയ്തു നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാൻ ബേസ്ഡ് റോം സെല്ലറെയാണ് സോ നമ്മൾ നേരത്തെ മെമ്മറി ആക്സിങ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സോ ഈ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കുക ഹിയർ വി ഡി ഡി ആൻഡ് ദ ഓൾ പി മോസ് പുൾ അപ്പ് ഡിവൈസസ് ഇതൊക്കെ നമ്മൾ നേരത്തെ നോർ ബേസ്ഡിൽ പറഞ്ഞ സെയിം സ്ട്രക്ചറാണ് ഇതിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പാത്തിൽ എൻമോസ് കണക്ട് ചെയ്യുകയാണ് ആ എൻമോസിൻ്റെ എല്ലാ എൻമോസിൻ്റെയും ടെർമിനൽസ് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് സീരീസ് ആയിട്ട് എൻമോസ് കണക്ട് ചെയ്ത സ്ട്രക്ചറാണ് ഫൈനലി അത് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ കേസിൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് റോമറെ ഈച്ച് ബിറ്റ് ലൈൻ കൺസിസ്റ്റ് ഓഫ് എ ഡിപ്ലീഷൻ ലോഡ് നാൻ ഗേറ്റ് ഡ്രിവൺ ബൈ സം ഓഫ് ദ വേർഡ് ലൈൻസ് ഇൻ നോർമൽ ഓപ്പറേഷൻ ഓൾ വേർഡ് ലൈൻസ് ആർ ഹെൽഡ് അറ്റ് ലോജിക് ഹൈ വോൾട്ടേജ് ലെവൽ എക്സെപ്റ്റ് ഫോർ ദ സെലക്റ്റഡ് ലൈൻ വിച്ച് ഈസ് പുൾ ഡൗൺ ടു ലോജിക് ലോ ലെവൽ സോ നമ്മൾ ഇവിടുത്തെ നോർമൽ ഓപ്പറേഷനിൽ വേർഡ് ലൈൻസിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എല്ലാം ഹൈ ആണ് ഓക്കെ സോ ബൈ ഡിഫോൾട്ട് ഡബ്ല്യു എൽ എഫ് സീറോ ഡബ്ല്യു എൽ എഫ് വൺ ഡബ്ല്യു എൽ എഫ് ടു ത്രീ എല്ലാം ഹൈ വാല്യൂ ആണ് നോർമൽ ഓപ്പറേഷനിൽ സോ നമുക്ക് ഏതെങ്കിലും ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം വേർഡ് ഏതെങ്കിലും ഒരു റോ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വേർഡ് ലൈനിലുള്ള ലോജിക് വോൾട്ടേജ് സീറോ ആക്കണം ഓക്കെ ബാക്കി എല്ലാത്തിലുള്ള വാല്യൂ വൺ ആയിരിക്കും നമ്മൾ ഏത് വേർഡ് ലൈനിലാണോ സീറോ ആക്കുന്നത് ആ റോ ആണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ റോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് ലൈനിൽ വോൾട്ടേജ്
സീറോയിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. നോർമൽ ഓപ്പറേഷനിൽ എല്ലാ വേർഡ് ലൈൻസിലുള്ള വാല്യൂ വൺ ആയിരിക്കും. ഓക്കെ, സോ ഈ കേസിൽ എല്ലാ വേർഡ് ലൈൻസിലുള്ള വാല്യൂസ് വൺ ആണെങ്കിൽ നമ്മൾ ആ വേർഡ് ലൈൻസ് ഡ്രൈവ് ചെയ്യുന്ന എൻമോസ് ട്രാൻസിസ്റ്റേഴ്സ്, എൻമോസ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഗേറ്റിലാണ് വേർഡ് ലൈൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. സോ എല്ലാ എൻമോസ് ട്രാൻസിസ്റ്റേഴ്സും, ഏതൊക്കെ ക്രോസ് പോയിന്റിൽ എൻമോസ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടോ ആ എല്ലാ എൻമോസ് ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആയിരിക്കും. ഓക്കെ, ഇനി ഇല്ലാത്ത കേസാണെങ്കിലും ആ ലൈനിലൂടെയും കണക്ഷൻ പോകുന്നത് ഗ്രൗണ്ടിലോട്ടാണ്. സോ എല്ലാ എൻമോസ് ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആണെങ്കിൽ ഇവിടെ നമ്മുടെ കണക്ഷൻ ഗ്രൗണ്ടിലോട്ടാണ്. സോ നമ്മുടെ ബിറ്റ് ലൈൻ വോൾട്ടേജസ് എപ്പോഴും സീറോ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നോർമൽ കേസിൽ, നോർമൽ ഓപ്പറേഷൻ ഡിഫോൾട്ട് കണ്ടീഷനിൽ വേർഡ് ലൈൻ വോൾട്ടേജസ് വൺ ആണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് ലൈൻ വാല്യൂസ് സീറോ ആയിരിക്കും. ബിക്കോസ് വേർഡ് ലൈൻ വോൾട്ടേജസ് വൺ ആണെങ്കിൽ എൻമോസ് എല്ലാം ഓൺ ആണ്. സോ നമുക്ക് ഇവിടെ എന്താ, എല്ലാ ലൈൻസും ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ബിറ്റ് ലൈൻ വോൾട്ടേജസ് സീറോ ആയിരിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു റോ സെലക്ട് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു റോ സെലക്ട് ചെയ്യുമ്പോൾ അതിലുള്ള വേർഡ് ലൈന് നമ്മൾ വണ്ണിലോട്ട് ചേഞ്ച് ചെയ്യുക, സോറി സീറോയിലോട്ട് ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ സീറോയിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ വി ക്യാൻ സീ വാട്ട് ഈസ് ദ ഓപ്പറേഷൻ. സോ ഫസ്റ്റ് ഡബ്ല്യു എൽ ഓഫ് സീറോ സീറോയിലേക്ക് ചേഞ്ച് ചെയ്യണം, അതായത് നമ്മുടെ വേർഡ് ലൈൻ സീറോ ആക്ടിവേറ്റ് ചെയ്യുകയാണ്, ബാക്കിയെല്ലാം വൺ ആയിരിക്കും. സോ നമ്മുടെ സീറോ ഉള്ളതാണ് ഇവിടെ ആക്ടിവേറ്റ് ആകുന്നത്. ഓക്കെ, സോ ഇവിടെ സീറോ ആണെങ്കിൽ, ഇവിടെ സീറോ ആണെങ്കിൽ വി ക്യാൻ സേ ഈ ഒരു എൻ ആ ഒരു റോയിൽ വരുന്നത് ഒരു എൻമോസ് മാത്രമാണ്, കറസ്പോണ്ടിങ് ടു ബിറ്റ് ലൈൻ വൺ. സോ ഈ ഒരു ബിറ്റ് ലൈനിൽ ഈ ഒരു എൻമോസ് ഇവിടെയുള്ള ഗേറ്റ് വോൾട്ടേജ് ലോ ആകുന്ന സമയത്ത് എൻമോസ് ബിക്കം ഓഫ്. അപ്പോൾ എൻമോസ് ഓഫ് ആയാൽ ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഗ്രൗണ്ടിലോട്ടുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താണ്, ഈ ഹൈ വോൾട്ടേജ് ഇവിടെ അവൈലബിൾ ആയിരിക്കും, ബി എൽ ഓഫ് വണ്ണിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ബാക്കി എല്ലാ പോയിൻറ്സിലും എന്താണ്, ഇതൊക്കെ വണ്ണായതുകൊണ്ട് ഇവിടെ അതുപോലെ ട്രാൻസിസ്റ്റേഴ്സ് ഇല്ല, ബട്ട് ഇതെന്താണ് കണക്റ്റഡ് ആണ്. സോ നമുക്ക് ബാക്കി എല്ലാ ബിറ്റ് ലൈൻസിലും വോൾട്ടേജ് സീറോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കേസ് ഡബ്ല്യു എൽ ഓഫ് വൺ. വെൻ ഡബ്ല്യു എൽ ഓഫ് വൺ ബിക്കം സീറോ, സോ ഡബ്ല്യു എൽ ഓഫ് വൺ സെക്കൻഡ് ലൈനിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡബ്ല്യു എൽ ഓഫ് വൺ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സീറോയിലേക്ക് ചേഞ്ച് ചെയ്യും, ബാക്കിയെല്ലാം വൺ ആയിരിക്കും. ഓക്കെ, ആ കേസിൽ ഈ ഒരു ലൈനിനാണ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ലൈനിൽ നമുക്ക് ബിറ്റ് ലൈൻ സീറോയിൽ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, അതേപോലെ ബിറ്റ് ലൈൻ ത്രീയിൽ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. സോ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും എൻമോസ് ആണ്, ലോ വോൾട്ടേജ് വെപ്പ് വന്നപ്പോൾ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആവും, ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും സോറി ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആവും. ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഓഫ് ആണെങ്കിൽ ഇവിടെയും കണക്ഷൻ ബ്രേക്കായി, ഇവിടെയും കണക്ഷൻ ബ്രേക്കായി. ദാറ്റ് മീൻസ് നമ്മുടെ ബി എൽ ഓഫ് സീറോ ആൻഡ് ബി എൽ ഓഫ് ത്രീ ലൈൻസിൽ ലോജിക് വൺ ആയിരിക്കും വോൾട്ടേജ് ലെവൽ, ബാക്കിയുള്ള ലൈൻസിൽ ലോജിക് സീറോ ആയിരിക്കും. ഓക്കെ, സോ ബി എൽ ഓഫ് സീറോ കറസ്പോണ്ടിങ് ആയിട്ട് ഇറ്റ് വിൽ ബി വൺ, ആൻഡ് ബി എൽ ഓഫ് ത്രീ ഇറ്റ് വിൽ ബി വൺ, അതർ ലൈൻസ് ഇറ്റ് വിൽ ബി സീറോ. നെക്സ്റ്റ് കേസ് വെൻ വി ആർ സെലക്ടിങ് വേർഡ് ലൈൻ ടു. സോ വേർഡ് ലൈൻ ടു ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, വേർഡ് ലൈൻ ടു ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വേർഡ് ലൈൻ ടുവിൽ ഇൻപുട്ട് സീറോ കൊടുക്കുക, ബാക്കിയുള്ള കേസിൽ വൺ. ഓക്കെ, സോ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് വേർഡ് ലൈൻ ടു സീറോ ആവുന്ന കണ്ടീഷനിൽ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഓഫ് ആവും. സോ നമുക്ക് ബിറ്റ് ലൈൻ വൺ, ബിറ്റ് ലൈൻ ത്രീ ഇത് രണ്ടിലും ഇവിടെ കണക്ഷൻ ഉണ്ടാവില്ല. ഇവിടെ കണക്ഷൻ ഇല്ലാന്നുള്ള മീനിങ് ബി എൽ ഓഫ് ത്രീയും അതേപോലെ ബി എൽ ഓഫ് വണ്ണും വൺ ആയിരിക്കും, അതർ വാല്യൂസ് സീറോ തന്നെയായിരിക്കും. ഓക്കെ, ലാസ്റ്റ് കണ്ടീഷൻ വേർഡ് ലൈൻ ത്രീ. വേർഡ് ലൈൻ ത്രീയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി വേർഡ് ലൈൻ ത്രീയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ ലോ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക, ബാക്കിയുള്ള ലൈൻസിൽ ഹൈ ആയിരിക്കും. ഈ കണ്ടീഷനിൽ ഇവിടെ ഒന്നും ട്രാൻസിസ്റ്റേഴ്സ് പ്രസൻ്റ് അല്ല. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് എന്താ സോറി ഗ്രൗണ്ടിലോട്ട് കണക്റ്റഡ് ആണ്. സോ എല്ലാ ബിറ്റ് ലൈൻസിലും വോൾട്ടേജ് സീറോ ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് നാൻ ബേസ്ഡ് റോംസൽ അറേ. ഓക്കെ, സോ നാൻ ബേസ്ഡ് ഓപ്പറേഷനാണ് ഇവിടെ. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ അത് നമ്മുടെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഓക്കെ, നമുക്ക് റിക്വയർമെൻ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ക്രോസ് പോയിന്റിൽ ഡബ്ല്യു എൻ ബി എൽ ക്രോസ് പോയിന്റിൽ പ്രസൻസ് ഓഫ് ട്രാൻസിസ്റ്റർ, പ്രസൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഇൻഡിക്കേറ്റ്സ്
a logic. 1. An absence of transistor means logic 0. Okay, absence of the transistor means ഈ ഒരു പോയിന്റിൽ ട്രാൻസിസ്റ്റർ ഇല്ല എന്നുള്ളതിന് മീനിങ് അവിടെ ആ ഒരു ആ കോളം എന്താ കണക്ഷൻ ബ്രേക്ക് ആവുന്നില്ല സോ ഔട്ട്പുട്ട് വിൽ ബി ലോജിക് സീറോ അതർവൈസ് ഇഫ് ട്രാൻസിസ്റ്റർ ഇസ് ദർ ഈ കണക്ഷൻ ഗ്രൗണ്ടിലോട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ആവും ലോജിക് ഹൈ ആയിരിക്കും ഓക്കെ സോ പ്രസൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ലോജിക് വൺ ആൻഡ് ആബ്സെൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ലോജിക് സീറോ ആണ് നാൻ ബേസ്ഡ് റോം സെൽ അറേയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ദ ലാസ്റ്റ് സ്ട്രക്ചർ ഓർ ബേസ്ഡ് 4x4 MOS റോം സെൽ അറേ ഓക്കെ സോ ഓർ ബേസ്ഡ് റോം സെൽ അറേയിൽ അറേഞ്ച്മെൻറ്റിലെ ഡിഫറൻസ് നമ്മളിവിടെ മോസ് യൂസ് ചെയ്യുന്നത് ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ദാറ്റ് ഈസ് വേർഡ് ലൈൻ ബിറ്റ് ലൈൻ അതിൽ നമ്മുടെ വേർഡ് ലൈനാണ് എൻമോസിനെ ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എൻഡ് ബിറ്റ് ലൈനിൽ കണക്ട് ചെയ്യും മറ്റേ എൻഡ് വി ഡി എല്ലിലോട്ട് കണക്ട് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഡബ്ല്യു എല്ലിൽ വൺ ആവുന്ന കേസിൽ ട്രാൻസിസ്റ്റർ ഓൺ ആവും ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെർമിനൽ സോഴ്സ് ടെർമിനൽ വി ഡി എല്ലിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഡ്രെയിൻ ടെർമിനൽ ബിറ്റ് ലൈനിലാണ് സോ നമ്മുടെ ബിറ്റ് ലൈൻ വോൾട്ടേജ് ലോജിക് ഹൈയിലേക്ക് ചേഞ്ച് ചെയ്യും ഓക്കെ ലോജിക് വൺ റെപ്രസെൻ്റ് ചെയ്യും ഇനി ഇത് ഈ ഒരു ക്രോസ് പോയിന്റിൽ ട്രാൻസിസ്റ്ററൊന്നും ഇല്ല എങ്കിൽ ദാറ്റ് മീൻസ് നമ്മളിവിടെ ഈ ബിറ്റ് ലൈനിൽ എന്താണോ ഡിഫോൾട്ട് വാല്യൂ ഉള്ളത് അത് യൂഷ്വലി നമ്മൾ ലോജിക് സീറോ ആണ് കൊടുക്കുന്നത് സോ ഇവിടെ ട്രാൻസിസ്റ്റർ ഉള്ള കേസിൽ ലോജിക് വണ്ണും ഇല്ലാത്ത കേസിൽ ലോജിക് സീറോയും ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ യു ക്യാൻ സീ ദ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ സോ ഇവിടെയും 4x4 അറേ 4 വേർഡ് ലൈൻസ് WL0 WL1 WL2 ആൻഡ് WL3 ആൻഡ് 4 ബിറ്റ് ലൈൻസ് ബിറ്റ് ലൈൻ 0 ബിറ്റ് ലൈൻ 1 ബിറ്റ് ലൈൻ 2 ആൻഡ് ബിറ്റ് ലൈൻ 3 ഓക്കെ ഇതിൽ നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ എൻമോസ് ആണ് അത് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തു നമുക്ക് ബയാസ് വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് ഇതിന് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാം ഓക്കെ സോ ഹിയർ ഇവിടെയും നമ്മൾ ഡിഫോൾട്ട് വാല്യൂ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് ലൈന് വൺ ആക്കുകയോ ചെയ്യുന്നത് ബാക്കിയുള്ള വാല്യൂസ് സീറോ ആണ് ഓക്കെ അതായത് ബൈ ഡിഫോൾട്ട് ഈ വേർഡ് ലൈൻസ് നോർമൽ ഓപ്പറേഷനിൽ വേർഡ് ലൈൻസിലുള്ള വോൾട്ടേജ് സീറോ ആയിരിക്കും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റോ സെലക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വേർഡ് ലൈൻ സെലക്ട് ചെയ്യാൻ വേണ്ടി ആ വേർഡ് ലൈനെ ഹൈ ആയിട്ട് ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ നോർമലി ലോ ആണെങ്കിൽ ഈ എൻമോസ് ഒക്കെ ഓഫായിരിക്കും ഓക്കെ ഇതാണ് ഡിഫോൾട്ട് കണ്ടീഷൻ സോ നമ്മൾ WL0 എപ്പോഴാണോ ഹൈ ആക്കുന്നത് ആ കണ്ടീഷനിൽ മാത്രമേ ട്രാൻസിസ്റ്റേഴ്സ് ഓൺ ആവുന്നുള്ളൂ ഓക്കെ സോ ഫസ്റ്റ് കേസ് വേർഡ് ലൈൻ സീറോ വേർഡ് ലൈൻ സീറോ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് വേർഡ് ലൈൻ സീറോ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് ലൈൻ സീറോയിൽ വോൾട്ടേജ് വൺ ആക്കി റേസ് ചെയ്തു ബാക്കിയുള്ള വേർഡ് ലൈൻസ് എല്ലാം സീറോ ആണ് ഓക്കെ ദെൻ ആ വേർഡ് ലൈൻ സീറോന് കറസ്പോണ്ടിങ് ആയിട്ട് ബിറ്റ് ലൈനായിട്ട് വരുന്ന ക്രോസ് പോയിന്റിൽ ഇവിടെയാണ് ഒരു ട്രാൻസിസ്റ്റർ പ്രസൻറ്റ് ആയിട്ടുള്ളത് ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ബിറ്റ് ലൈൻ വൺ ഓക്കെ സോ ബിറ്റ് ലൈൻ വണ്ണിൽ ട്രാൻസിസ്റ്റർ പ്രസൻ്റ് ആണ് സോ ഹിയർ WL=1 ആയതുകൊണ്ട് എൻമോസ് ഓൺ ആവും ഓൺ ആയാൽ ആ ബിറ്റ് ലൈനിലുള്ള വോൾട്ടേജ് കണക്റ്റഡ് ടു VDD സോ ഈ ബിറ്റ് ലൈനിലുള്ള വോൾട്ടേജ് ഹൈ വോൾട്ടേജിലോട്ട് ചേഞ്ച് ചെയ്യും ദറ്റ് ഈസ് BL1 എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് വൺ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ നമ്മൾ ഗ്രൗണ്ടിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സോ വാല്യൂസ് വിൽ ബി സീറോ ഓക്കെ നൗ സെക്കൻഡ് കേസ് WL1 ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് WL1 ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി വേർഡ് ലൈനിലൊക്കെ സീറോ ആയിരിക്കും WL1 മാത്രം വൺ ആയിരിക്കും ഓക്കെ വെൻ ആക്ടിവേറ്റിംഗ് WL1=1 ഹിയർ വി ഹാവ് എൻമോസ് ട്രാൻസിസ്റ്റേഴ്സ് പ്രസൻറ് കറസ്പോണ്ടിങ് ടു ബിറ്റ് ലൈൻ സീറോ ആൻഡ് ബിറ്റ് ലൈൻ 3 സോ ഇറ്റ് വിൽ ടേൺസ് ഓൺ ദീസ് ടു എൻമോസ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ബിറ്റ് ലൈൻ വോൾട്ടേജ് ചേഞ്ചസ് ടു ദിസ് VDD വാല്യൂ ദാറ്റ് ഈസ് BL0 ആൻഡ് BL3 ബിക്കംസ് 1 റിമൈനിങ് വോൾട്ടേജസ് വിൽ ബി 0 നെക്സ്റ്റ് കേസ് വെൻ WL2=1 ദറ്റ് ഈസ് വി ആർ സെലക്ടിങ് സെക്കൻഡ് വേർഡ് ലൈൻ ദിസ് WL2 ആണ് സെലക്ട് ചെയ്യുന്നത് സോ കറസ്പോണ്ടിങ് ആയിട്ട് എൻമോസ് ബിറ്റ് ലൈൻ 1-ലും ബിറ്റ് ലൈൻ 3-ലും ഉണ്ട് സോ ബിറ്റ് ലൈൻ 1 ആൻഡ് ബിറ്റ് ലൈൻ 3 ദാറ്റ്
particular voltages will raise to VDD. So VL of 1 become 1, VL of 3 become 1, remaining values will be 0. And when we are selecting WL3, keep other word line 0. So here there is no transistors present at any cross point. Namakku bit line la transistors present alla. That means the normal operation like default values 0 like change cheyyum. Okay. Or we can say presence of the transistor in NOR based ROM array represent a logic 1 and absence of the transistor represent logic 0 value. This is the OR based ROM cell array.